മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങളുടെ സ്കോട്ട്ലാൻഡ് ഡേയ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ അറിയില്ല, ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഞങ്ങളുടെ സ്കോട്ട്ലാൻഡ് ഡേയ്സിലേക്ക് പോകാം. ഞങ്ങൾ സാറ്റർഡേ സൺഡേ മൺഡേ അങ്ങനെ 3 ഡേയ്സിലാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 ഫാമിലിയായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എറൗണ്ട് ഞങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് ഒരു 11 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു സ്കോട്ട്ലാൻഡിൽ. യാത്ര തുടങ്ങിയപ്പോൾ നല്ല രസമായിരുന്നു, എല്ലാവരും നല്ല ചിരിയും കളിയും സംസാരവും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു. പക്ഷേ ആ 11 മണിക്കൂർ അങ്ങോട്ട് നീങ്ങിക്കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിനിടയിൽ ഒരു സർവീസ് സ്റ്റേഷനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെ പോകുന്നതായിരുന്നു. പിന്നെ എല്ലാവരും, അതായത് ഓരോ ഫാമിലിയും ഓരോ ഫുഡ്, ഓരോ സമയത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഓരോ ഫാമിലി ആയിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതായത് അടുത്ത ദിവസത്തേക്കുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച്, സർവീസ് സ്റ്റേഷനിൽ ഫുഡ് കഴിച്ച് നമ്മൾ തന്നെ അവിടെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് ബിരിയാണി ആയിരുന്നു കേട്ടോ കഴിച്ച് തന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഫ്ലവർ എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടം, അതാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ പിള്ളേർക്ക് ജസ്റ്റ് ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിക്ക് അവരവിടെ നല്ല കളിയായിരുന്നു കേട്ടോ അതിൽ. നമ്മൾ പിന്നെ പിള്ളേരല്ലാത്തത് കൊണ്ട് നമുക്ക് പറ്റിയ ഒരു സാധനങ്ങൾ അവിടെ ഇല്ലായിരുന്നു. നമ്മൾ വെറുതെ ഇങ്ങനെ അതിലൂടെ ചുറ്റിക്കറങ്ങി ഇവരുടെ കളിയും കണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെ ഇവിടുന്ന് നേരെ പിന്നെ നമുക്ക് എവിടെയും നിർത്താതെ സ്ട്രൈറ്റ് സ്കോട്ട്ലാൻഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു നീണ്ട യാത്ര, പൊതുവെ ലോങ് യാത്രകൾ ഭയങ്കര ബോറിങ് ആയിരിക്കും. ഇതെന്താകോ എന്തോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ വാനിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിള്ളേർ കുറച്ച് സമയമൊക്കെ പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്തായിരുന്നു. കുറച്ച് സമയം അവർ ഉറങ്ങും, അവർക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റുപാടൊക്കെ കണ്ട് അങ്ങനെ പോയി. പക്ഷേ എനിക്ക് എന്താ പറയുക, വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഞാൻ വിചാരിച്ച പോലെയൊക്കെ സ്കോട്ട്ലാൻഡ് അത്ര ഒരു രസമായിട്ട് തോന്നിയില്ല. അതായത് നമ്മൾ പോകുന്ന വഴിയിലൊന്നും വിചാരിച്ച അത്ര വ്യൂ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഈ പ്രകൃതി തന്നെ പൊതുവേ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ചുറ്റിലും, ഇവിടേക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ സാധാ അങ്ങനെ ചെറിയ എന്താ പറയുക, പച്ചപ്പ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ അത്ര ഉണ്ടായിട്ടില്ല ഇനി, അതുകൊണ്ടാണോ അറിയില്ല. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ ഒരു കാണാനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഇറങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിക്കാൻ, അത്രയും നേരം വണ്ടിയിൽ ഇരുന്നതല്ലേ. അപ്പോൾ ഒന്ന് എല്ലാവർക്കും ഒന്നൊരു ദീർഘശ്വാസം എടുക്കുക എന്നുള്ള രീതിക്ക് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ അവന് എന്തായാലും നടക്കാനൊക്കെ കിട്ടിയ ടൈമിൽ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി ഒരു ഫ്രഷ് എയറൊക്കെ കൊണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ നിന്ന്, ഇവിടെ കാര്യമായിട്ട് കാണാനൊന്നും ലാഗി കാണുന്ന ഈ ഒരു കടലോ കായലോ എന്താണെന്നറിയില്ല, ഈ ഒരു സാധനം മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. പിന്നെ ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോൾ നമ്മൾക്ക് കാണാനുള്ളത്, ഇതൊന്നും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് നേരം, ഒരു 15 മിനിറ്റ് മാത്രമേ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാരണം നമുക്ക് ഇവിടുന്നും ഒരു 3 hours ജേണി ഉണ്ട് സ്കോട്ട്ലാൻഡ്. സ്കോട്ട്ലാൻഡ് എത്തി, പക്ഷേ നമ്മൾ ഫസ്റ്റ് ദിവസം പോകുന്നത് എഡിൻബ്ര, അവിടേക്കാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് 3 hours ജേണി ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടുത്തെ ഇവിടെ വല്ലാണ്ട് ടൈം കളയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എഡിൻബ്രയ്ക്ക് പോവാണ്. എഡിൻബ്ര എനിക്ക് അതായത് സ്കോട്ട്ലാൻഡിൽ വെച്ച് കാണാൻ താല്പര്യമുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത് എഡിൻബ്ര ആയിരുന്നു. കാരണം ഭയങ്കര വിൻറ്റേജാണ്. ഞാൻ ഇൻട്രസ്റ്റിൽ എന്താ പറയുക, വിൻറ്റേജസൊക്കെ നോക്കുമ്പോഴേ എഡിൻബ്ര അവിടുത്തെ പ്ലേസസ് ഒരുപാട് കാണാം. എന്തൊരു വിൻറ്റേജ്, ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേന അതായത് നമ്മളെ എഡിൻബ്ര എത്തി അപ്പോഴേക്ക് ഫുൾ വിൻറ്റേജ്, ഓൾഡ് ടൗൺ ആണ് തോന്നുന്നുണ്ട്. ഭയങ്കര വിൻറ്റേജ്, അവിടുത്തെ ആർക്കിടെക്ചേഴ്സൊക്കെ കാണാൻ എന്തൊരു വിൻറ്റേജ് അറിയൂ. ഞാനങ്ങ് വീണുപോയി എഡിൻബ്രയിൽ എന്ന് പറഞ്ഞില്ല ആ അവസ്ഥയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വിചാരിച്ച പോലെ അത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടായിരുന്നു, പക്ഷേ അതൊന്നും പറ്റില്ല. അതിൻ്റെ ഒരു നിരാശ എനിക്ക് നല്ല ഉണ്ടായിരുന്നു. കാരണം സ്കോട്ട്ലാൻഡിലേക്ക് ആകെ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നത് എഡിൻബ്ര ആയിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ടൈം കിട്ടിയില്ല. പക്ഷേ നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ഒരു കാസ്റ്റിൽ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ഞങ്ങളവിടെ എത്തിയ ടൈം വൈകിപ്പോയി, അതുകൊണ്ടത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ നമുക്കത് കാണാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ വെറുതെ അത് കൂടെ ടൗണിൽ കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങിയടിച്ച് നടന്നു. പക്ഷേ എന്നാലും എനിക്ക് അവിടെ മൊത്തത്തിൽ കറങ്ങാൻ പറ്റാത്ത സങ്കടം ഇതാ ഇപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പറയുമ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് ഇത് പോയി ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും ഇതിൻ്റെ സങ്കടം എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഇനിയൊരു സ്കോട്ട്ലാൻഡിൽ വീണ്ടും പോകുമെന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല. മീൻസ് എന്താ പറയുക, ഭയങ്കര ലോങ് യാത്രയാണ്, അപ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും അത്. അതുകൊണ്ട് അത് ഒരിക്കലും നടക്കില്ല. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ കാണാനും പറ്റില്ല. പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു ഇവിടെ, അവനെയും കാണാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ എഡിൻബ്രയത്തിന്, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി വരുമ്പോൾ മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഇനി സ്കോട്ട്ലാൻഡിലേക്ക് ഇല്ലേ ഇല്ല. കാരണം ഭയങ്കര യാത്രയുണ്ട്, യാത്ര ഭയങ്കര ബോറിങ്ങാണ്. ആ 11 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 11 മണിക്കൂർ നമ്മളെടുക്കും. അങ്ങനെ അപ്പോൾ ഇതാണ് എഡിൻബ്ര.
ഇവിടുത്തെ ഇതിൽ ചില പ്ലേസസൊക്കെ ഞാനിങ്ങനെ റീൽസിലൊക്കെ കാണായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റി. പക്ഷെ എന്നാലും എന്താ പറയുക, അതിൻ്റെ മുക്കും മൂലയൊക്കെ നരിച്ച് പെറുക്കി നടക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് വിൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ഇവിടെ ഞങ്ങൾ എത്തിയപ്പോഴേ ടൈം ഒരു 8 മണി ആ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. 9:30 ആകുമ്പോഴേക്കും സൺലൈറ്റൊക്കെ പോകും, ഇരുട്ടായിട്ട് തുടങ്ങും. പക്ഷേ അപ്പോൾ നമ്മൾ ഉള്ള വെളിച്ചത്തിൽ ഇനി ഞങ്ങൾ എരിമ്പ്രയെന്ന് ഞങ്ങൾ താമസിച്ചു, അതായത് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്, അവിടേക്ക് ഇവിടുന്ന് പിന്നെ ഉണ്ട് ഒരു 3 hours ജേണി. ആകുമ്പോഴത്തെ 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ ഒരു കളിയായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ അതായത് ഒരു അടുത്ത ഡെസ്റ്റിനേഷന് പോകണമെന്നുണ്ടെങ്കിൽ 3 hours നമ്മൾ യാത്ര ചെയ്യണം. എനിക്ക് അതിനോട് ഇഷ്ടമല്ല. അങ്ങനെ അപ്പോൾ സന്ധ്യാസമയം, അതായത് എഡിംബ്രയിലെ സന്ധ്യാസമയമാണ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. എന്നാലും രസമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ സമയം ഇരുട്ടി തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുത്തിട്ടൊന്നും വിചാരിച്ച പോലെ അങ്ങനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അവിടെ കുറേ അലമ്പ് പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഫോണൊക്കെ സേഫായിട്ട് വെച്ചുകൊണ്ടു, ഫോണ് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അവിടെ. അങ്ങനെ നമ്മൾ UKയിലെത്തിയിട്ട്, അതായത് UKയിൽ കൂടുതലായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യം കള്ളന്മാരുടെ ശല്യം, അത് UKയിൽ എവിടെയാണെങ്കിലും നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ പോയപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോലെ ഓരോരുത്തരിങ്ങനെ ഗൈഡുമാരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. നമ്മൾ വെറുതെ അങ്ങനെ ജസ്റ്റ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി നിന്നായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫസ്റ്റത്തെ ദിവസം എഡിംബ്രയിലെ വിശേഷങ്ങളും. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോവുക, പിന്നെ രാത്രി ഫുഡ് കഴിക്കുക, റൂമിലോട്ട് പോവുക, പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ. കാരണം ഇന്ന് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഈ കാണുന്നത് മ്യൂസിയമാണോ അതോ ലൈബ്രറി ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ അവിടുത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂം. ഇവിടെ മാക്ബെത്ത് ഹിലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക എനിക്കറിയണില്ല. ഈ ഹട്ടിന് പേരതാണ് മാക്ബെത്ത് ഹിലോക്ക്. എന്നിട്ട് 5 എണ്ണമായിരുന്നു, നമ്മൾ 4 എണ്ണമായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം 1 വേറെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾവശം. ഒരു ചെറിയൊരു കൂര, പക്ഷേ അതിനുള്ളിൽ അല്ലാണ്ട് 4 ബെഡ്, ഫ്രിഡ്ജ്, പിന്നെ നമുക്ക് ഫുഡ്, കിച്ചണ്, അതുപോലെ ബാത്റൂം, ടോയ്ലറ്റ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമായിട്ട് തോന്നി കേട്ടോ, ഇഷ്ടമായി. ഇതുപോലെ ഒന്ന് നമുക്ക് എന്താ പറയുക, വൈൽഡ് വൈബ്സിൽ, നമ്മുടെ വയനാട് വൈൽഡ് വൈബ്സിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് ആകെ ബെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഹട്ടിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇതിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഫ്രിഡ്ജും പിന്നെ നമുക്ക് കട്ട്ലറീസ് കാര്യങ്ങൾ പ്ലേറ്റ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, കുക്ക് ചെയ്യാൻ കാര്യങ്ങളുള്ള പാന്, എല്ലാ കാര്യങ്ങളും എല്ലാതും ഉണ്ട്. എണ്ണയും പിന്നെ അതുപോലെ ഉപ്പ്, പിന്നെ ഡിഷ് വാഷർ, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, നല്ല രസമായിട്ട് തോന്നിയിട്ട്. അങ്ങനെ എല്ലാവർക്കും രാത്രി ഇതായിരുന്നു, ഫ്രോസൺ പൊറോട്ട ആയിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഹട്ടിൻ്റെ ഉള്ളിൽ ഇതുപോലെ കിച്ചൺ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അവർക്ക് എത്ര വേണ്ട ചില അങ്ങനെ എല്ലാവർക്കും പൊറോട്ട കൊടുത്തിട്ട് അത് അവനവൻ്റെ ഹട്ടിൽ വെച്ചിട്ട് അവർ ചൂടാക്കിയിട്ട് കഴിക്കാം. അങ്ങനെയായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആണ്. ഇനി സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ ബീച്ചും പിന്നെ അതുപോലെ ഹാരി പോട്ടറിൻ്റെ ഫിലിമിലുള്ള ഒരു ട്രെയിൻ പോകുന്ന ഒരു പ്ലേസിനും അവിടേക്ക് മാത്രമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു, അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹട്ടിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ചുറ്റുപാടും. നല്ലൊരു പീസ് ആൻഡ് കാം ആയിരുന്നു കേട്ടോ. അവിടെ സൈഡിൽ തുലിപ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ആരും കാണാതെ വെള്ളം ഒന്ന് പറിച്ചെടുത്തു. പക്ഷേ ഞാനത് കവറിലായിരുന്നു വെച്ച്. ഞങ്ങൾ നാട്ടിലെത്തി, അതായത് നമ്മുടെ താമസിക്കണ അവിടെ എത്തിയപ്പോഴേക്ക് അത് വാടിപ്പോയി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോപ്പോ എല്ലാവരും കണ്ടോ, തുലിപ് ഫ്ലവേഴ്സ് ഞാൻ ഇവിടെ എത്തിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയത്. അത് നമ്മൾ ആർട്ടിഫിഷ്യലിൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതിൻ്റെ ഒറിജിനൽ ഇവിടെ എത്തിയിട്ടാണ് ഞാൻ കൈകൊണ്ട് പറിച്ചെടുത്തത്. അതിൻ്റെ ഒരു അതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എല്ലാവർക്കും ഒന്ന് പുറത്തിറങ്ങാം അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു കായലോ അങ്ങനെ എന്തോ അത് കണ്ടപ്പോഴാണ് അവിടെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി, കാരണം അത്യാവശ്യം യാത്രയുണ്ട്. നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്, കാര്യമായിട്ടൊന്നുമില്ല അവിടെ ആ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് എല്ലാവരും പോകുന്ന സ്പോട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ ചുറ്റുപാടും പോകുന്ന സമയത്ത് ഇതുപോലെ കുറേ കായലുകളും കുന്ന്, മല, അങ്ങനത്തെ കാര്യങ്ങളും, പച്ചപ്പ്, ഹരിതാഭ, പച്ചപ്പും ഹരിതാഭയും, അത് മാത്രമേ സ്കോട്ട്ലാൻഡിൽ കാര്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നമ്മൾ ഞാൻ എനിക്ക് കാര്യമായിട്ട് എനിക്ക് താല്പര്യം എന്താ പറയുക, അങ്ങനത്തെ ഓൾഡ് ആർക്കിടെക്ചേഴ്സ്, ബിൽഡിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
പക്ഷെ അത് ആ കെടിമ്പ്രയിൽ മാത്രമേ ഞാൻ കണ്ടതുള്ളൂ. വേറെയുള്ളടത്തൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് കുറച്ചുള്ളൂ. അധികം പോകുന്ന വഴികളിൽ ചുറ്റും ആകെ ഇതുപോലത്തെ പച്ചപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ചപ്പോഴും ഇവിടെ ഒരു പോകുന്ന വഴി ഒരു കായൽ പോലത്തെ ഒരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ നമ്മൾ നല്ല ഊട്ടി മൂന്നാറൊക്കെ പോകുന്ന അതുപോലെ ഫീൽ ചെയ്ത് നട്ടില്ലാതെ അടുത്ത് പറഞ്ഞു സ്കോട്ട്ലാൻഡാണ് എൻ്റെ ഊട്ടി മൂന്നാറല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എം അവൻ്റെ റിലാക്സേഷൻ മോഡിലാണ്. എല്ലാവരും അവിടെ വെള്ളത്തിലിറങ്ങി കയ്യും കാലും മോക്കും എല്ലാം കഴുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ആ പരിസരത്തേക്ക് പോയതെന്നില്ല. ഇവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അവനെ മരത്തിലും പുല്ലിലും ഒക്കെ ഇരുത്തിയിട്ട് അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് പൈൻ കോൺസ്, ഇവിടെ കുറേ പൈൻ കോണുകളൊക്കെ നല്ല അവൈലബിളാണ്. ഞാൻ നാട്ടിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പൈൻ കോണ് പിന്നെ മോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കളക്ട് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്ന് നമ്മുടെ ബ്രിഡ്ജ് എത്തിയിട്ടോ, അതായത് ബ്രിഡ്ജല്ല എന്താ പറയുക ഒരു റെയിൽവേ ട്രാക്ക് അതാണ്. അപ്പോൾ അതിൽ 3 മണിക്ക് ട്രെയിന് പോകും. പക്ഷെ ഞങ്ങൾക്ക് ട്രെയിന് പോകുന്നത് കാണാൻ പറ്റില്ല. ട്രെയിന് പോകുന്ന സമയത്ത് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയായിരുന്നു. കാരണം ഇത് ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ ഒരു കുന്ന് കയറാനുണ്ട്. ആ കുന്ന് ഞങ്ങളെല്ലാവരും കുന്ന് കയറി അവിടെ ഇരുന്ന്, പക്ഷേ 3 മണിക്ക് ആ ട്രെയിന് പോകുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും വിഷമതുകൊണ്ടും ട്രെയിന് പോകുന്നവരെ ഒന്നും അവിടെ ഇരുന്നില്ല. താഴെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പോയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓടിപ്പോയിട്ട് ചെറിയൊരു മിന്നായം പോലെ ഇങ്ങനെ കണ്ട്, അതായത് അടുത്തുനിന്ന് കണ്ടില്ല, നമ്മൾ വിട്ടുനിന്ന് അത് കണ്ടു. ഇവിടെ ഈ സ്പോട്ടിൽ ഒരു ഷോപ്പുണ്ട്, അവിടെ ഫുള്ള് ഹാരി പോട്ടറിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കുന്ന് കയറിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കുന്ന് കയറുന്നതിനേക്കാളും, അതായത് എല്ലാവരും നടന്ന് കയറില്ല, അപ്പോൾ എമ്മിനും അവനും ഭയങ്കര താല്പര്യം നടന്ന് കയറാൻ. പക്ഷെ അവൻ നടക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മളിങ്ങനെ അവനെ നടത്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവന് നടന്ന് അവിടെ എത്തില്ല, എല്ലാവരും മുകളിലെത്തി. അപ്പോൾ നമ്മൾ വേഗം അവനെ എടുത്തിട്ട് മുകളിൽക്ക് ഓടി കയറിയെന്ന് പറയാൻ പറ്റില്ല, പതുക്കെ പതുക്കെ കുന്ന് കയറിയ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും കാറ്റും കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. നമ്മൾ കൊടികുത്തി മലയൊക്കെ കയറിയ പോലെ ഫീൽ ചെയ്ത് എനിക്ക്. എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഈ നാടിനെ വെച്ച് കമ്പയർ ചെയ്യലത് സ്കോട്ട്ലാൻഡാണ് ആ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ, ഞാൻ പറഞ്ഞില്ല അവിടെ ഷോപ്പിൽ ഇങ്ങനത്തെ ഹാരി പോട്ടറിൻ്റെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷോപ്പാണത്. ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിച്ചൊന്നുമില്ല, ഞാൻ വിചാരിച്ചതിലേറെ റേറ്റുണ്ടായിരുന്നു. ഓരോ സാധനങ്ങൾക്ക് 6, 7, 8 പൗണ്ടൊക്കെ. അപ്പോൾ ഒന്നും വാങ്ങിച്ചതില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മന്ദം മന്ദം നടക്കുകയായിരുന്നു. അപ്പോൾ എമ്മ അവൻ്റെ ആൻറ്റിയുടെ കൈ പിടിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആൻറ്റി ഞങ്ങളും അവരുടെ രണ്ടുപേരുടെയും കൈ പിടിച്ച് അങ്ങനെ മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഏതോ വഴിക്ക് അത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം സമ്മറായതുകൊണ്ട് ഭയങ്കര ശിറ്റ് ചൂടായിരുന്നു. ഇമ്മാതിരി വൃത്തിയിട്ട ചൂടായതുകൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും പെട്ടെന്ന് ടയേർഡാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് അവിടുന്ന് നേരെ അങ്ങനെ സ്ഥലം വിട്ടു, നേരെ വിട്ട്. പിന്നെ പോകുന്ന വഴി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പോട്ട് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങും. കാരണം ഇങ്ങനെ നമ്മൾ ലോങ് യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും അവിടെ അവിടെയൊക്കെ ഇങ്ങനെ നിർത്തും. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു ബീച്ചായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേർക്കെല്ലാം നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലോസിമോ ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ച് അവിടെ ആയിരുന്നു. അവിടുന്ന് എൻ്റെ എമ്മിൻ്റെ ഫസ്റ്റ് ബീച്ച് അതായിരുന്നു. കാരണം ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കാലിക്കറ്റ് ബീച്ചിൽ പോയിട്ട് അവൻ്റെ ഒരുപാട് ഫോട്ടോ എടുക്കണം. കാരണം എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അവൻ്റെ ഫസ്റ്റ് ബീച്ച് ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് അടുത്തുള്ള ബീച്ച് കാലിക്കറ്റ് ബീച്ച്. അപ്പോൾ അവിടെ നിന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ യു കെയിൽ പോയിട്ട് ബീച്ചിലൊക്കെ പോകുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് ബീച്ച് സ്കോട്ട്ലാൻഡിലായിരുന്നു. ഞാൻ അവിടുന്ന് ഒരുപാട് ഫോട്ടോ എടുത്തു അതിൻ്റെ. പക്ഷെ വിചാരിച്ച പോലൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം വെള്ളം വൃത്തികെട്ട തണുപ്പായിരുന്നു. പുറത്ത് വൃത്തികെട്ട ചൂടും വെള്ളത്തിനാണെങ്കിൽ വൃത്തികെട്ട തണുപ്പും. പിന്നെ അവനാണെങ്കിൽ, അതായത് ആ ചെറിയ കുട്ടികളെ, അപ്പോൾ അവന് തണുപ്പ് കാലിലടിച്ചിട്ട് വല്ലാണ്ട് കാല് താഴെ കുത്തുന്നില്ലായിരുന്നു. വെള്ളത്തിൽ കുറച്ചൊന്ന് ഇതാക്കി തന്ന് പിന്നെ അവന് സമ്മതിക്കല്ല കരയുക. അപ്പോൾ എന്നാലും അവൻ്റെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ രീതിക്കുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനെ ആരുടെ അടുത്ത്, എൻ്റെ അടുത്തും അതുപോലെ ഹസ്ബൻഡിൻ്റെ അടുത്തും മാത്രമേ പോകുള്ളൂ. അങ്ങനെ അറിയാത്തവരുടെ അടുത്ത് വല്ലാണ്ട് അങ്ങനെ മിങ്കിൾ ആവില്ല പെട്ടെന്ന്. പക്ഷെ അവന് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര സൺലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്പെക്സ് വെച്ച് കൊടുത്ത്, അതിനുശേഷം അവൻ എല്ലാവരുടെ അടുത്തും പോകുന്നുണ്ടായിരുന്നു. എല്ലാവരും അവനെ മാറി മാറി, എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അവനെ എടുക്കാൻ. അപ്പോൾ സ്പെക്സ് വെച്ചപ്പോൾ എല്ലാവരുടെ അടുത്ത് പോയി. എന്തേ പറ്റിയതാവോ, എല്ലാവരും അങ്ങനെ മാറി മാറി അവനെടുത്ത് അങ്ങനെ നടക്കിയിരുന്നു. കണ്ടോ അവൻ പോകുന്ന, കണ്ടോ ഞങ്ങളറിയാത്ത പോലെ അവന് പോകുന്നുണ്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ലോസിമോത് ബീച്ച്. പിള്ളേർ ഇപ്പോൾ തന്നെ അതിലേക്ക് ബീച്ചിലേക്ക് ഓടുന്നു. 3 പിള്ളേരുണ്ടായിരുന്നു കൂടെ. ഒന്ന് ഞങ്ങളുടെ സേറ, പിന്നെ ഒരു അപ്പൂസ് പറഞ്ഞിട്ട്
പിന്നെ അതുപോലെ ഐഷുബി പറഞ്ഞ മൂന്ന് പിള്ളേരുണ്ടായിരുന്നു. അവർക്ക് നല്ല രസമായിരുന്നു, പറയുമ്പോൾ കുഞ്ഞു കുരുന്നുകളാണ്. പക്ഷെ അവരുടെ ഡ്രസ്സൊക്കെ ഒരു ജെട്ടി പുറത്ത് കിടന്ന് വെള്ളത്തിൽ ഓടിയിരുന്നു. ഞാൻ കാലൊന്ന് ഇട്ട് നോക്കി, എന്തായിരിക്കും, ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിട്ടില്ല അത്ര തണുത്ത വെള്ളമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ കാല്, അതായത് നമ്മൾ ബൂട്ട് കാര്യങ്ങളൊക്കെ ഒരുവിച്ച് ഞാൻ നല്ല ഇതിൽ വെള്ളത്തിലിറങ്ങി. അയ്യോ, കാലിൽ തണുപ്പടിച്ചിട്ട് കാല് കടഞ്ഞിട്ട് വേഗം പോയിട്ട് ബൂട്ട് ഇട്ടാൽ ഞാൻ പിന്നെ വെള്ളത്തിലിറങ്ങിയത്. ബൂട്ട് കേട് വന്നാലും കുഴപ്പമില്ല, കാലിൽ തണുപ്പ് കയറിയിട്ട് കാല് കടച്ചിലെടുക്കുക. പക്ഷെ പിള്ളേർ അവർ ആ കൂടെ കടന്ന് മറിയായിരുന്നു അതിൽ. എമ്മനെ ഞാൻ പറയല്ലേ, അവനെ ഒന്ന് കാല് കുത്തിച്ചു എന്നല്ലാണ്ട് വെള്ളത്തിൽ വെള്ളാണ്ട് അവൻ സമ്മതിച്ചില്ല. പിന്നെ ഇങ്ങനെ ഇത് കൂടെ അതിൻ്റെ കരയിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടക്കുക ചെയ്തത്. അവൻ്റെ കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ വേണമല്ലോ, അവൻ്റെ ഫസ്റ്റ് ബീച്ചല്ലേ. പക്ഷെ അവന് എന്നാലും ഒറ്റയ്ക്ക് അവനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു, അതുപോലെ കരയായിരുന്നു. അവന് ഭയങ്കര പേടി. എന്നാലും ഞാൻ വിചാരിച്ച പോലെ കുറച്ച് ക്ലിപ്സൊക്കെ ഷൂട്ട് ചെയ്ത്. പക്ഷെ ആൾ ഷൂ എന്നിട്ട് ഇട്ട് കൊടുത്ത്, കാല് തണുക്കാണ് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പറഞ്ഞ ഷൂ ഇട്ട് കൊടുത്തുള്ള, അല്ലെങ്കിൽ തണുത്തിട്ട് നിൽക്കില്ല, അതായിരിക്കും ചിലപ്പോൾ കരയുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഷൂ ഇട്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ ഐശ്വര്യ ഓടുന്നുണ്ടില്ലേ വെള്ളത്തിലേക്കൊക്കെ. ഞാൻ വിചാരിച്ച ഇവർക്കൊന്നും തണുക്കുന്നില്ല, മറ്റാനോ ഓടുന്നുണ്ടോ, സാർ ഓടുന്നുണ്ടോ, ഇവർ ചെട്ടിപ്പുറത്ത് കടന്ന് ഓടുകയാണ് ഈ വെള്ളത്തിൽ കൂടെ. ഇവർക്കും ഒരു തണുപ്പില്ല, അവർ യൂസ്ഡ് ആയിട്ടുണ്ടാവും തണുപ്പിനോട്, അതായിരിക്കാം. അങ്ങനെ നമ്മളവിടെ ഒരു വൺ ആൻഡ് ഹാഫ് അവർ സ്പെൻഡ് ചെയ്ത് തോന്നുന്നു. പിന്നെ അങ്ങനെ നമ്മൾ മന്ദം മന്ദം നേരെ വീട്ടിലോട്ട് പോകാം, വീട്ടിലോട്ടല്ല നമ്മൾ നിൽക്കുന്ന ഹട്ടിലോട്ട് പോകാം അങ്ങനെ പ്ലാൻ ചെയ്ത്. കാരണം അവിടെ എത്തിയിട്ട് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 9:30 ശേഷമാണ് ഇരുട്ടായി തുടങ്ങിയത്. അപ്പോൾ നമ്മളവിടെ ഒരു 10 മണി ആ ഒരു ടൈമിലാണ് എത്തിയിട്ടുള്ളത് തോന്നുന്നു. ഞാൻ സമയമെല്ലാം മറന്നുപോയി. പിന്നെ എല്ലാവരും എല്ലാവരുടെയും റൂമിൽ കയറിയിട്ട് എല്ലാവരും ഫ്രഷായ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ടൈമാണ്. കാരണം എല്ലാവർക്കും വിശന്ന് അങ്ങ് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയിൽ നമുക്ക് സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ നമുക്ക് രാത്രിയായി കഴിഞ്ഞാൽ ഉണ്ടാവില്ല, നമ്മുടെ ഡിന്നറിൻ്റെ സമയത്തുള്ള ഒരു വിശപ്പ് ഉണ്ടാവില്ലേ, ആ വിശപ്പ് എല്ലാവർക്കും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡാവുന്ന വരെ പിള്ളേരെല്ലാം അവിടെ കളിക്കുമായിരുന്നു കേട്ടോ. എമ്മും ഐഷൂബിയും അവർ രണ്ടുപേരും അങ്ങനെ അവിടെ കളിക്കുന്നുണ്ട്. മറ്റേ രണ്ടുപേരുണ്ട് അവിടെ കളിക്കുന്നത്. കാരണം അവിടെ നമ്മൾ ഗ്രിൽ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ പിള്ളേർ അതുകൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം അവിടെ പിടിച്ചെടുത്തേക്കായിരുന്നു. അഥവാ ഓടിക്കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലോ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലായിടത്തും അടങ്ങി അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമ്മ സോങ്ങിനനുസരിച്ച് ഡാൻസ് ചെയ്യണം, അവന് ഡാൻസിങ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പാട്ടൊക്കെ ഞങ്ങൾ തിയേറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ അന്ന് ആവേശം കാണാൻ വേണ്ടി പോയിട്ട് ആദ്യത്തെ പാട്ടുകളൊക്കെ വന്നിട്ട് അവൻ തിയേറ്ററിൽ ഇരുന്ന് ഡാൻസ് കളിച്ചിട്ട്. അങ്ങനെ അവനൊരു ഡാൻസ് പ്രിയനാണെന്ന് അതിൽ നിന്ന് മനസ്സിലായി കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണേലും ഇതുപോലെ ഡാൻസിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അയാളുടെ അതേ ടേസ്റ്റാണ് ഇവനും കിട്ടിയതൊന്ന്. അങ്ങനെ അവനെ കുറച്ച് നേരം അവിടെ അങ്ങനെ പാട്ടും കേട്ട് അങ്ങനെ എൻഗേജ് ചെയ്ത് ഇരുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വേണം എല്ലാവർക്കും നാളെ നേരത്തെ എണീക്കണം, അതായത് ഒരു 7 മണിക്കെങ്കിലും എണീക്കണം. അപ്പോൾ സമയം എന്താ പറയുക, 3:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും കിടക്കാൻ തന്നെ. എന്നിട്ട് 7 മണിക്ക് എണീറ്റിട്ട് നേരത്തെ ഒരു 9 മണിക്കെങ്കിലും നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ച സ്ഥലങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം അത്യാവശ്യം യാത്ര ഉണ്ട്, നമ്മൾ നിൽക്കുന്ന അവിടുന്ന് ഓരോ സ്ഥലത്തേക്കൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അപ്പം എല്ലാവരും ഫുഡിങ് ടൈമാണ് കേട്ടോ ഇത്. കൂടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ഞാൻ പറഞ്ഞിരുന്നല്ലോ, എല്ലാവരും ഫുഡുകൾ ഓരോ ഫാമിലി ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു ഫാമിലി കൂടുന്നതായിരുന്നു ഇത്. എല്ലാം സെറ്റ് ചെയ്ത് ഇട്ട് കൊടുന്നതായിരുന്നു. പിന്നെ നമ്മൾക്ക് അവിടുന്ന് ജസ്റ്റ് ഇതുപോലെ ചുട്ടെടുത്താൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എണീറ്റ് ഫ്രഷായി. ഇതേം അവൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു കേട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മാറ്റി ഫോട്ടോ എടുക്കൽ അതിൻ്റെ എല്ലാം തിരക്കിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോപ്രയൊക്കെ കാണിക്കുന്നത്. അവനൊന്ന് നിന്നിരുന്നുണ്ട്, അവൻ ഓരോന്ന് കാണുമ്പോൾ അങ്ങോട്ടങ്ങോട്ട് തെന്നി പോയോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഒന്ന് ചിരിക്കേമീ, എവിടെ ആര് ചിരിക്കുന്നത്. അവസാനം കുറച്ച് ക്ലിക്ക് അങ്ങനെ റാൻഡായി അടിച്ചടിച്ച് അങ്ങനെ പോയി. അതിൽ നന്നായതുണ്ടെങ്കിലും നന്നാക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ അവന് അതുപോലെ പന്ത് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പന്ത് അതുപോലെ വാഹനങ്ങളും പിന്നെ ഡാൻസും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ ഒരു താല്പര്യം, അവൻ്റെ അബ്ബാൻ്റെ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമാണ് സ്കോട്ട്ലാൻഡിൽ.
അപ്പോൾ ഇന്ന് നമ്മൾ ഐ ലവ് സ്കൈ അതാണ് മെയിനായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകും. ഞാൻ എല്ലാവരും മാറ്റി റെഡി ആയിട്ട് ഫോട്ടോ സെഷനാണ് കേട്ടോ, മോർണിംഗ് ഫോട്ടോ സെഷനാണ്. എല്ലാവരും എല്ലാവരുടെ ഫാമിലി പിക്സ് എടുക്കുന്നുണ്ട്, ഗ്രൂപ്പ് പിക്സ് എടുക്കുന്നുണ്ട്, സിംഗിൾ ആയിട്ട് പിക്സ് എടുക്കുന്നുണ്ട്, പിള്ളേരുടെ പിക്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മളും ഒട്ടും കുറയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ എൻ്റെ സിംഗിൾ പിക്സും പിന്നെ അതുപോലെ ഞാൻ എൻ്റെ എം അവന് തമ്മിലുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മാക്ബുക്കിൽ ലോക്ക് നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഇനി സ്കോട്ട്ലാൻഡിലേക്ക് ഒരു തിരിച്ചു വരവ് ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഐ ലവ് സ്കൈ ആണ്. എല്ലാവരും പറയാറുണ്ട് സ്കോട്ട്ലാൻഡിൽ കുറച്ചും കൂടെ എപ്പോഴും എന്താ പറയുക ഒന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഐ ലവ് സ്കൈ. അപ്പോൾ അങ്ങനെ അത് കാണാൻ എനിക്ക് ചെറിയൊരു ആകാംക്ഷ ഉണ്ട്. ഞാൻ ഗൂഗിളിലൊന്നും നോക്കിയിട്ടില്ല എന്താണ് ഐ ലവ് സ്കൈ എന്നുള്ളത്. ചെറിയൊരു ആകാംക്ഷ ഉണ്ട്. എൻ്റെ ഒരു ഇമാജിനേഷൻ വേറെ എന്തൊക്കെയോ ആയിരുന്നു, പക്ഷേ റിയാലിറ്റി അതല്ലായിരുന്നു. പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഇമാജിനേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ശരി ഒരു മാച്ച് ആവാറില്ലല്ലോ പൊതുവെ. അതേ സെയിം അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ. അപ്പം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യാത്ര ചെയ്യാനുണ്ടായിരുന്നു. കുറേയൊക്കെ അങ്ങനെ പാട്ട് കേട്ടിരിക്കും, കുറേ ഓരോ ഗെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എമ്മ അവന് ബോറടിച്ച് അവന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ. അപ്പം അതിനിടയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ യു കെയിൽ എത്തിയിട്ട് മഴ പെയ്യാറുണ്ട്, പക്ഷേ അവിടെ മഴ പെയ്യുന്നത് ഞാനിതുവരെ നമ്മുടെ നാട്ടിലെ മഴ പെയ്യുന്ന പോലെ ചെറുപ്പറ ചെറുപ്പറായിട്ട് പെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഭയങ്കര സൗമ്യമായിട്ട് ജെന്റിലായിട്ടാണ് എപ്പോഴും മഴ പെയ്യും. മഴ പെയ്യുന്നുണ്ടെന്നേ അറിയില്ല, നമുക്കാർക്കും ഇനി മഴ പെയ്ത ശല്യമാവുമെന്ന് വിചാരിച്ചിട്ട് ആരും ഡിസ്റ്റേബ് ചെയ്യാതെ എന്നാൽ പെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് പെയ്യുന്നൊരവസ്ഥയിലാണ് ഞാൻ അവിടെ മഴ പെയ്യുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. ഭയങ്കര സൈലൻ്റായിട്ട് പെയ്യും. പക്ഷേ സ്കോട്ട്ലാൻഡ് പോയപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല നമ്മുടെ നാട്ടിൽ പെയ്യുന്ന പോലെ തന്നെ നല്ല ചെറുപ്പറായിട്ടുള്ളൊരു മഴ കണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു ചെയ്തു ഇങ്ങനെയൊക്കെ ഇവിടെ മഴ പെയ്യുമല്ലേ. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് ടൈമാണ് കേട്ടോ. ഇന്നെല്ലാവരും കഞ്ഞിയാണ്. എന്താ വെച്ചാൽ ഇത്ര ദിവസം പുറത്തുനിന്നുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ലാസ്റ്റ് ദിവസം എന്തായാലും നമ്മൾ ഡിന്നർ പുറത്തുനിന്നായിരിക്കും. അപ്പോൾ നമുക്ക് ലഞ്ച് എന്താ ചെയ്യുക, കഞ്ഞിയിൽ ഒതുക്കാന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ചെറിയ അരി വാങ്ങിച്ചപ്പോൾ ചെറിയ അരി കുക്കറിൽ വെച്ചിട്ട് നമ്മൾ അതാണ്ട് കഴിക്കുന്നത്. ചൂടുവെള്ളം ഉണ്ടായിരുന്നു, ചൂടുവെള്ളമൊക്കെ മിക്സ് ചെയ്ത് കഞ്ഞി കുടിക്കുന്നത്. അങ്ങനെ സ്കോട്ട്ലാൻഡിൽ പോയിട്ട് നമ്മൾ കഞ്ഞി കുടിച്ച് അത് നല്ല രസമായിരുന്നു. ഒന്നാമത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് എവിടെയും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ വിഷം എല്ലാവരും അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കിട്ടിയെടുത്ത് വെച്ചിട്ട് പാർക്കിംഗ് ഏരിയ ആയിരുന്നു. അപ്പോൾ കിട്ടിയെടുത്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളൊരിതിൽ അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച അച്ചാറുണ്ടായിരുന്നു. പിന്നെ നിലത്തെ ചിക്കൻ കുറച്ച് ബാക്കിയുള്ളതുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഐ ലവ് സ്കൈ, ഒരു പർവ്വതനിര. പർവ്വതനിര അതായത് മെയിൻ ട്രക്കിങ് അങ്ങനത്തെയൊക്കെ ഒരു ബൈക്കേഴ്സ് കുറേ ഒരുപാട് വന്നിട്ട് അങ്ങനെ ഫേമസ് ആയതാണെന്നാണ് പറഞ്ഞത് ഈ ഒരു പ്ലേസ്. ആകെ ഒരു പ്രകൃതി, ഒരു കുന്ന് മല അങ്ങനെയൊക്കെ ഒരു ഇത്. പിന്നെ അങ്ങനെ ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് നടക്കാണ്ട് നടന്നു, ഒരുപാട് നടക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പിള്ളേരെ സ്റ്റോളറിലാക്കിയിട്ട് അങ്ങനെ പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് കുത്തനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്രിപ്പ് ഇട്ടൊന്നും ഇല്ലായിരുന്നു സ്റ്റോളർ ഇങ്ങനെ ഇറക്കുമ്പോൾ. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ ഓഫ് റോഡ് പോലെയല്ലേ, ഭയങ്കര കുണ്ടും കുഴിയും കല്ലും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ സ്റ്റോളറെല്ലാം ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട്. പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, തിരിച്ചു വരുമ്പോൾ സ്റ്റോളർ അവിടെ ഉണ്ടാവില്ല എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ എം അവനെ നടക്കാൻ പഠിച്ച് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അവനെ എവിടെ എല്ലാവരും നടക്കുന്നുണ്ടല്ലോ, അവനെ ഇറങ്ങണം, അവനെ നടക്കണം. അപ്പോൾ കുറച്ചൊക്കെ അവനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ വീഴുക, തെന്നി തെന്നി വീഴുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം അവനെ ഹസ്ബൻഡ് എടുത്ത് പൊക്കി. നിരപ്പായ പാതയിലൊക്കെ അവർക്ക് നടക്കാൻ കഴിയുള്ളൂ, അല്ലാത്ത ഇങ്ങനത്തെ സ്ഥലത്തൊന്നും കഴിയില്ല. പിന്നെ നമ്മളിങ്ങനെ അവിടെ എന്താ പറയുക ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടവും പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഓരോ അതായത് ഇങ്ങനെ ഓരോ സ്പോട്ടിൽ ഇതുപോലെ ഇങ്ങനെ ഓരോ വെള്ളം പോകുന്നൊക്കെ സ്ഥലങ്ങൾ ഇങ്ങനെ കാണായിരുന്നു. നമ്മൾ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, കാരണം എല്ലാവരും നടന്ന് നടന്ന് കുഴങ്ങി, പകുതി ജീവൻ കഴിഞ്ഞ് നടന്നിട്ട്. പെടയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചേരം അവിടെ ഇരിക്കും, എന്തെങ്കിലും കുക്കീസ് കാര്യങ്ങൾ കഴിക്കും, പിന്നെ നടക്കും അങ്ങനെ. പിന്നെ സമ്മറായതുകൊണ്ടേ ഭയങ്കര ചൂടായിരുന്നു, നമ്മുടെ നാട്ടിലത്തെ ചൂട് പോലെ. എൻ്റെ അമ്മയെ അങ്ങോട്ട് കുഴങ്ങി, വൃത്തിയെട്ട ചൂട്, വേർക്കു ചെയ്യില്ല എന്നാൽ വൃത്തിയെട്ട ചൂട്, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാനും അമ്മ ഞങ്ങൾ രണ്ടുപേരും വെള്ളത്തിലേക്ക് കല്ലിട്ട് കളിക്കരുത് കേട്ടോ. അങ്ങനത് ശരിക്കും എൻ്റെ അടുത്ത് ബാബി പറഞ്ഞു, എനിക്ക് പൊതുവേ തണുപ്പ് പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ബാബിയുടെ അടുത്ത് പറഞ്ഞ സമ്മറായിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ വിചാരിക്കുന്ന സമ്മറല്ല മോളെ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്നാലും സമ്മർ മതി, മറ്റേത് തണുപ്പ് തീരെ സഹിക്കില്ലേ, കയ്യൊക്കെ അങ്ങോട്ട് മരവിച്ച് പോവും. പക്ഷേ സമ്മർ വന്നപ്പോഴല്ലേ ഓഹ് ഭയങ്കര ഷിറ്റ് സമ്മർ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ സമ്മർ ഷിറ്റാണ് എന്നുള്ളത്. എടാ വിൻ്ററാണ് നല്ലത്, നമ്മൾ കയ്യിൽ ഗ്ലൗസും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയും. പക്ഷേ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, എന്തായാലും ഡ്രസ്സ് ഇട്ടാണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പം അങ്ങനെ നമ്മൾ സ്കോട്ട്ലാൻഡിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകട്ടോ. ഇനി 11 hours യാത്ര ഉണ്ട് നമുക്ക് ലെസ്റ്റർ എത്താൻ. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ KFC ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച്, അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഭയങ്കര ക്ഷീണിച്ച് അവശ്യമായി പോയിരുന്നു. വീഡിയോ എടുക്കാനുള്ള ത്രാണില്ലായിരുന്നു എന്ന് പറഞ്ഞില്ല, നല്ല ഉറക്കമായിരുന്നു ഞാനൊക്കെ.
അങ്ങനെ ഏകദേശം രാവിലെ ഇപ്പോൾ 6 മണി പുലർച്ച ഒരു ടൈം ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലെത്തുന്ന പ്രതീക്ഷിക്കുന്നു. ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ, എന്താ പറയുക, അന്ന് അതായത് തിങ്കളാഴ്ച നല്ല രാവിലെ ആയിരിക്കും എത്തുമെന്ന് വിചാരിച്ചെന്ന്. പക്ഷെ എല്ലാവർക്കും ക്ഷീണം കാരണം അവിടെയും ഇവിടെയൊക്കെ കുറേ നേരം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളൊരു ഉച്ചയായിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴും, അതായത് 12 മണി ആയിട്ടുണ്ട് ലെസ്റ്ററിൽ എത്തിയ കഴിഞ്ഞപ്പോൾ. പിന്നെ അവിടുന്ന് ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോഴേക്കും 1 മണി ആ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്കോട്ട്ലാൻഡ് വ്ളോഗ്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.